എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ നൗഫലിൻ്റെ കുടുംബത്തിനായി പണികഴിപ്പിച്ച സ്വപ്നഭവനം. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇതാണ് ഹാള്. ഇത് ബെഡ്റൂം, ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും. മനോഹരമായ ഒരു ചെറിയ കിച്ചനാണ്. വാടകയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായ വീടൊരുക്കി ചേർത്തു നിർത്തുകയാണ് ഒരു നാടും കുറെ നല്ല മനുഷ്യരും. പ്രിയപ്പെട്ട മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ തളർന്നിരിക്കുന്ന കുടുംബത്തിനാണ് ഒരു നാട് മുഴുവൻ തണലേകിയത്. എന്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ നൗഫലിന്റെ കുടുംബത്തിനായി പണികഴിപ്പിച്ച സ്വപ്നഭവനം. ഞങ്ങളുടെ നാട്ടിന്റെ ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു ഭവനത്തിന് വേണ്ടിയുള്ള പ്രയത്നം. ഒരുപാട് പ്രവാസികളായ ഒരുപാട് പേരുടെ നിർദ്ദേശങ്ങളും അവരുടെ അധ്വാനത്തിന്റെ പങ്കും ഇതിലുണ്ട്. ഇന്ന് ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്, ആ കുടുംബവും സന്തോഷത്തിലാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ മകൻ, അനിയത്തിക്ക് നഷ്ടപ്പെട്ടു പോയ ചേട്ടൻ, ചെറുപ്പക്കാരുടെ ഇടയിൽ നൗഫലിനുണ്ടായ സ്വീകാര്യത ആണ് ഇന്ന് ഈ ഭവനം ഇവിടെ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. കൊല്ലം വെട്ടിക്കവല തലച്ചറയിലാണ് നന്മ തറഞ്ഞ കുറെ മനുഷ്യരും ആ വീടുമുള്ളത്. 3 വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് അതിഥിയായി എത്തിയവരായിരുന്നു നൗഫലിന്റെ കുടുംബം. ഇവിടെ കാറ്ററിംഗും മറ്റുമായ ചെറിയ ജോലികൾക്കും എല്ലാവരുടെയും കൂടെ ഇഴകിച്ചേർന്ന ഒരു പയ്യനായിരുന്നു. പാവപ്പെട്ട കുടുംബമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കൂട്ടുകാരോടൊത്ത് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി പോയതാണ്. പോയപ്പോൾ നമ്മുടെ വാളകത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തു. ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടപ്പോൾ ഇവർക്ക് ഇനി ആരാണെന്നുള്ള ഒരു ചിന്തയും, വാടകയ്ക്ക് താമസിക്കുന്നു, നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രവാസികളായ കുറച്ച് ആൾക്കാരുടെ ആലോചനയുടെയും ഫലവുമാണ് ഇന്നിത് ഈ ഭവനം ഇവിടെ ഉണ്ടായത്. 3.5 വർഷങ്ങൾക്ക് മുമ്പാണ് തെമ്മല ഉറുകുന്ന സ്വദേശി നവാസും ഭാര്യ നജീറയും മകൻ നൗഫലും സഹോദരിയും അടങ്ങുന്ന കുടുംബം തലച്ചറയിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്നത്. ഇതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട്. ഇതാണ് ഹാള്. ഈ വീടിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഇതിന്റെ ഹാള്. ഇത് ബെഡ്റൂം, ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും. സ്റ്റേ റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂം റൂമാണ്. 2 ബെഡ്റൂം. കിച്ചൺ, മനോഹരമായ ഒരു ചെറിയ കിച്ചനാണ് നിർമ്മിച്ചിരിക്കുന്നത്. 780 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. ഈ കിണറ് നമുക്ക് ഇവിടുത്തെ നൂറുൽ ഹുദ സലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് നിർമ്മിച്ചു തന്നത്. വീട് വയ്ക്കാനുള്ള വസ്തുവിന്റെ അന്വേഷണമായി നിന്നപ്പോഴാണ് ചെവിടിയത്ത് ശർവണ്ണൻ ഒരു 5 സെന്റ് ഭൂമി ഇതിന് സൗജന്യമായി തരാന്ന് പറഞ്ഞു. ഈ 5 സെന്റ് ശർവണ്ണൻ തന്നപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു വീട് വയ്ക്കാൻ നമുക്ക് സാധിച്ചത്. ഈ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞങ്ങൾ തുനിഞ്ഞപ്പോൾ നമുക്ക് 12.5 ലക്ഷം രൂപയോളം കിട്ടി. 8 മാസം കൊണ്ട് നമ്മൾ ഇത് പൂർത്തിയാക്കി. ഈ വീടിന്റെ സ്ക്വയർ ഫിറ്റ് എന്ന് പറയുന്നത് 780 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഹാളും 2 ബാത്റൂമും 2 ബെഡ്റൂമും കിച്ചനും ഉൾപ്പെടുന്ന മനോഹരമായ ഒരു പ്ലാനാണ് ഇതിനു വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് എല്ലാവർക്കും നൗഫൽ പ്രിയപ്പെട്ടവനായി മാറി. കാറ്ററിംഗ് ജോലിക്കായി പോകവേ വാളകത്ത് വെച്ച് നടന്ന അപകടത്തിൽ നൗഫലിന്റെ ജീവൻ നഷ്ടമായി. അതുപോലെ ഈ നാട് മുഴുവൻ വേറെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആരെ കുറിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നമ്മളും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. തലച്ചിറയിലെ മറ്റു പ്രദേശങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകരും ഗൾഫ് മലയാളികളും ഒക്കെ ചേർന്ന് ഒരുമിച്ച് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഓർക്കുന്നതിന് വേണ്ടി, നിർധനരായ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് നമുക്ക് ഈ മനോഹരമായ വീട് നിർമ്മാണം. ഒരു വീട് എന്നത് നൗഫലിന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് തലച്ചിറ ഗ്രാമം ഇന്ന് യാഥാർത്ഥ്യമാക്കിയത്. ഒരു കൂട്ടുകാരൻ തന്റെ 2 പോത്തുകളെ വിറ്റാണ് നൗഫലിന്റെ കുടുംബത്തിന് വീടൊരുക്കാൻ കൈത്താങ്ങായത്. ഇതിലുപരി നല്ലൊരു സുഹൃത്തും സഹോദരന്റെ സ്ഥാനമായിരുന്നു എനിക്ക് അവനെ തന്നിട്ടുള്ളത്. എനിക്ക് 2 പോത്തുണ്ടായിരുന്നു. അതിനെ കൊടുത്ത് നൗഫലിന്റെ വീട് വയ്ക്കുന്ന പരിപാടിക്കായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ ചേർന്ന് നടത്തുന്ന ഒരു ഇതായിട്ട് ഗ്രൂപ്പ് തുടങ്ങി. സാബിച്ചയൻ 25,000 രൂപ തന്നു. ബാക്കി 25,000 രൂപ ഞാൻ എന്റെ പോത്തിനെ വിറ്റത് കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത് 2 കൂടെ ഒരുമിച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. സാബിച്ചയനാണ് ഇതിൽ ഒരുപാട് നന്ദി പറയേണ്ടത്. എന്തായാലും വളരെ സന്തോഷം. നഷ്ടപ്പെട്ട നൗഫലിന് പകരമാകാൻ കഴിയില്ലെങ്കിലും ആ കുടുംബത്തെ അകറ്റി നിർത്താതെ ചേർത്തുപിടിച്ച തലച്ചറയിലെ നല്ല മനുഷ്യർക്ക് 1,000 ആശംസകൾ. അനന്തു തലവൂർ, GCN News, കൊട്ടാരക്കര.